ഞാൻ അവിടെ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എന്റെ വൈഫ് പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സാറിന്റെ വൈഫ് അവിടെയാണ് പഠിച്ചത്? അതെ അതെ. അല്ല, ഞാനും എൻ്റെ വൈഫും വെവ്വേറെ സമയത്താണ് ഐ ഐ ടി മദ്രാസിൽ പഠിച്ചത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഐ ഐ ടിയിൽ പഠിച്ചതുകൊണ്ട് ഐ ഐ ടി മദ്രാസ് എന്ന് പറയുന്നത് ശരിക്കും ഡേ ടു ഡേ വീട്ടിലൊരു കുടുംബകാര്യം പോലെ തന്നെയാണ്. സാർ, എനിക്കൊരു സംശയം. ശരിക്കും 620 ഏക്കറാണല്ലോ ഈ സ്ഥലം. അപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവ് ഉണ്ടാവില്ലേ? അപ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് കുട്ടികൾക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരിക്കില്ലേ അവിടെ? സാറെ, ക്യാമ്പസിനുള്ളിൽ ബസ് സർവീസ് ഉണ്ട്, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ എപ്പോഴും തലങ്ങും വിലങ്ങും ക്യാമ്പസിനുള്ളിൽ കൂടെ ഇങ്ങനെ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ഹോസ്റ്റൽ സോണും അതുപോലെ അക്കാഡമിക് സോണും റെസിഡൻഷ്യൽ സോണിനൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ക്യാമ്പസിലെ സെൻട്രൽ സ്പോട്ടായിട്ടുള്ള ഗജേന്ദ്ര സർക്കിൾ വഴി നിരന്തരം ബസ്സുകളുണ്ടാവും. പിന്നെ കുട്ടികളെല്ലാവരും ഉപയോഗിക്കുന്ന മോസ്റ്റ്ലി ബൈക്ക് സൈക്കിൾസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമ്മളതിൽ എല്ലാവരിലും സൈക്കിൾ ഉണ്ടാവും. ആ സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യാം. ഓ, അപ്പോൾ ക്യാമ്പസിനകത്ത് ഇങ്ങനെ സൈക്കിളിൽ കറങ്ങാൻ നല്ല വൈബായിരിക്കും അല്ലേ? പിന്നല്ലാണ്ട് ആ ക്യാമ്പസിനുള്ളിൽ ഒരു 1000 കണക്കിന് സൈക്കിളുകൾ ഒരേ സമയം റൺ ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല, കുട്ടികൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പഠിച്ച സമയം ഏകദേശം 1000 കിലോമീറ്ററോളം സൈക്കിളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് പോകണമെങ്കിൽ സൈക്കിളിൽ പോകാമല്ലോ അല്ലേ? ചില ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പസിന് പുറത്ത് പോകേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ക്യാമ്പസിനുള്ളിൽ തന്നെ കോമൺ മെസ് ഉണ്ട് എല്ലാവർക്കും. മെസ്സ്, മെഗാ മെസ് ഉൾപ്പെടെ, ഹിമാലയ എന്ന് പറഞ്ഞ മെഗാ മെസ് ഉൾപ്പെടെ ഉള്ള മെസ്സ്, കഫറ്റീരിയകൾ, പിന്നെ നമുക്ക് വേണ്ടി കഫേ കോഫിയുടെ, പിന്നെ ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അറേബ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് സൈത്തൂൺ. സൈത്തൂണിൻ്റെ ബ്രാഞ്ച് ഉണ്ട് ക്യാമ്പസിനുള്ളിൽ. പിന്നെ മെസ്സിൽ തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഡിഷ് കിട്ടും, നോർത്ത് ഇന്ത്യൻ ഡിഷ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് വേണ്ട സ്പെഷ്യൽ മെസ് മെനു ആണെങ്കിൽ അത് ഉൾപ്പെടെ ക്യാമ്പസിനുള്ളിൽ അവൈലബിൾ ആണ്. ഓക്കെ. വേറെന്തൊക്കെ ഫെസിലിറ്റീസാണ് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഐ ഐ ടികൾ കിട്ടുന്നത്? ആ ക്യാമ്പസിനുള്ളിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും. ഫോർ എക്സാമ്പിൾ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇവൻ മുടി വെട്ടുന്ന കട മുതൽ പഞ്ചർ ഒട്ടിക്കുന്ന കട വരെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതേപോലെ തന്നെ ലൈബ്രറിയാണ് വലിയൊരു അട്രാക്ഷൻ. നമുക്ക് പഠിക്കാൻ പോയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ജേണൽസും ഒക്കെ അവൈലബിൾ ആവുന്ന വലിയ അടിപൊളി ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ബാങ്കിങ് വേണോ, ബാങ്കുകളുണ്ട്. നമ്മൾ SBI അതുപോലെ കാനറ ബാങ്ക് അങ്ങനത്തെ ഫേമസ് ബാങ്കുകളുടെ ഒക്കെ ബാങ്ക് ബ്രാഞ്ചുകൾ ഉൾപ്പെടെ ATMs ഒക്കെ ഉൾപ്പെടെ ക്യാമ്പസിനുള്ളിലുണ്ട്. അതേപോലെ വേറെ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ക്യാമ്പസിനുള്ളിൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ക്യാമ്പസിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഇല്ലാത്തൊരു സാധനം പെട്രോൾ പമ്പ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷേ അതിൻ്റെ ആവശ്യം ആർക്കും ഇല്ലല്ലോ. ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, അസുഖം വന്നിട്ട് നമ്മുടെ ക്യാമ്പസ് ഹോസ്പിറ്റലിൽ ഏകദേശം 1 ആഴ്ചയോളം പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുപോലെ. അപ്പോൾ അത്രയും ഫെസിലിറ്റീസ് ആ ക്യാമ്പസിനുള്ളിൽ നമുക്ക് തരുന്നുണ്ട് അവർ. ഇനി അവിടെ പഠനം മാത്രമല്ല, നമ്മുടെ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. അതൊന്നുകിൽ NSS സർവീസോ അല്ലെങ്കിൽ NCCയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ നമ്മൾ എൻറോൾ ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അക്കാഡമിക് സോൺ ആവട്ടെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആവട്ടെ, ഹോസ്റ്റൽ സോൺ ആവട്ടെ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സോൺ ആവട്ടെ, ഇവിടെയൊക്കെ ത്രൂ ഔട്ട് ദ ക്യാമ്പസ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അവൈലബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ സ്പോർട്സ് അവിടെ മെയിൻ ഒരു ഐറ്റം ആണ്. പഠനത്തിന് പുറമെ നമുക്ക് എന്ത് സ്പോർട്സ് വേണമെങ്കിലും അവിടെ കളിക്കാനുള്ള ഗ്രൗണ്ടുകൾ കാര്യങ്ങളുണ്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ ഗ്രൗണ്ട്, അതുപോലെ ഒളിമ്പിക്സ് ഐസ് സ്വിമ്മിംഗ് പൂള്, ഇതെല്ലാം ഉണ്ട്. അതിന് പുറമേ ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. അതായത് എല്ലാ ആഴ്ചയും അവിടെ ലേറ്റസ്റ്റ് മൂവി റിലീസ് ചെയ്യും. ഒരു 5000-6000 പേർക്ക് ഒരേ സമയം ഇരുന്ന് മൂവി കാണാൻ പറ്റുന്ന ഫെസിലിറ്റി. സാറിന് ഒരു 12 കൊല്ലം മുമ്പ് 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ് സാറിന് ഓർമ്മ ഉണ്ട്? സ്റ്റാർട്ട്.
പിന്നെ മറക്കാൻ പറ്റുമോ സാർ, 2011 12 കൊല്ലം മുമ്പ് ഇന്ത്യ വേൾഡ് കപ്പ് എടുത്തതാണ്. അന്ന് കളി നടക്കുന്നത് ഇന്ത്യയിലാണ്. അതെ. അപ്പൊ നമ്മള് ചെന്നൈ സിറ്റിയില് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് IIT മദ്രാസിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വരുമായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇപ്പോഴും നല്ല ഓർമ്മയിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്നത്തെ വേൾഡ് കപ്പ് ഫൈനൽ ഓപ്പൺ എയർ തിയേറ്ററിൽ ഇരുന്നിട്ട് ആ ക്യാമ്പസിനുള്ളിൽ ആയിരക്കണക്കിന് കുട്ടികളൊപ്പം ഇരുന്നിട്ട് ആ ഫൈനൽ കാണുന്നതും ഇന്ത്യ കപ്പ് എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുന്ന ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടോ? പിന്നല്ലാണ്ട്